ഹൈ ഫ്രണ്ട്സ്, മ്യൂഷ്മെൻ്റെ എല്ലാവർക്കും ഫുഡ് ആൻഡ് ബോൾ ഇവൻ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റീഫൻ കോൺസ്റ്റൻ്റെയിൻ അടുത്ത ISL സീസണിൽ മാച്ചസിൻ്റെ നമ്പർ, അതായത് ക്ലബ്ബുകളുടെ എണ്ണം കൂട്ടാതെ തന്നെ പറ്റുന്നൊരു സജഷൻ അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് ആദ്യം രണ്ട് റൗണ്ടുകൾ കളിച്ച് ഹോം ആൻഡ് എവേ കളിച്ചതിന് ശേഷം ടോപ്പ് സിക്സ്, അത് പ്ലേ ഓഫ് എന്നുള്ളത് മാറ്റി അവിടെയും ഒരു ഹോം ആൻഡ് എവേ, അപ്പോൾ ഒരു 30 മുകളിൽ മത്സരങ്ങൾ കളിക്കാം എന്നുള്ള രീതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണോ അല്ലെങ്കിൽ നമുക്ക് ക്ലബ്ബുകളുടെ എണ്ണം കൂട്ടുന്നതാണോ ഒരു ശരിയായിട്ടുള്ള ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു വളർച്ചയ്ക്ക് നല്ലത്, ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം അതൊരു അതിൻ്റെ ഒരു ബാക്കി എന്ന വേണം എനിക്ക് പറയണം എന്ന് ആഗ്രഹിച്ച കാര്യമാണ്. പിന്നെ കമന്റ് ബോക്സിലും ചില കാര്യങ്ങളൊക്കെ വന്നതാണ്. നമുക്കറിയാം ഈ ചില രാജ്യങ്ങളിലൊക്കെ, ഇപ്പം എനിക്കൊന്ന് ക്രൊയേഷ്യയിലൊക്കെ 10 രാജ്യങ്ങളൊക്കെ മറ്റേ ഉള്ളൂ, പക്ഷേ അതായത് 10 ക്ലബ്ബുകളേ ഉള്ളൂ. പക്ഷേ അവർ ഈ പറഞ്ഞ പോലെ 3 റൗണ്ട് മത്സരങ്ങൾ കളിക്കുന്നതുകൊണ്ട്, 4 റൗണ്ട് മത്സരങ്ങൾ കളിക്കുന്നുണ്ട്, 30-38 മത്സരങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഓസ്ട്രേലിയ നോക്കിക്കഴിഞ്ഞാൽ 12-13 ടീമുകളാണ് എ ലീഗിലുള്ളത്. അവർ ഇത് പറഞ്ഞ പോലെ 3 റൗണ്ട് മത്സരങ്ങൾ കളിക്കുന്നത്, അതുകൊണ്ട് ഓൾമോസ്റ്റ് 30 മാച്ചസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കും ഇതാണ് ഒരു ശരിയായിട്ടുള്ള ഒരു രീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ മാച്ചസ് കിട്ടുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഓൾമോസ്റ്റ് വർഷം നമ്മൾ ലീഗ് സ്റ്റേജ് 30 മാച്ചസ്, പിന്നെ ഡൊമസ്റ്റിക് കപ്പ്, അതുപോലെ ഇൻ്റർനാഷണൽ മാച്ചസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ഫിറ്റ്നസ്സിന്, ഇൻ്റർനാഷണൽ മാച്ചസിന് വേണ്ടി സജ്ജമാകുക എന്നുള്ളൊരു ഒരു ഫാക്ടർ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പം ആ ഒരു കാര്യം പരിഗണിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ മത്സരങ്ങൾ വേണം. എന്നാൽ ഈ ഒരു ക്ലബ്ബുകളുടെ എണ്ണം കൂടുന്നതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ വലിയൊരു ബെനിഫിറ്റ് നമുക്കുണ്ട്. കാരണം നിലവിലിപ്പോൾ 7 പ്ലേയേഴ്സിനാണ് സ്റ്റാർട്ടിംഗ് ലെവൽ, അതായത് ഇന്ത്യൻ പ്ലേയേഴ്സിന് സ്റ്റാർട്ടിംഗ് ലെവൽ അവസരം കിട്ടുന്നത്. ഇപ്പം 11 ക്ലബ്ബുകളാണത്. 11 ക്ലബ്ബുകൾ നോക്കിയാൽ 77 പ്ലേയേഴ്സിനാണ് അറ്റ് എ ടൈം അവസരം കിട്ടുന്നത് ഒരു റൗണ്ടിൽ നോക്കിയാൽ. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻസും അതൊക്കെ നമുക്ക് വിടാം. അതല്ലാതെ ഒരു 16 ടീമെന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 122 ആണെന്ന് തോന്നുന്നു കൃത്യമായിട്ട്, അതായത് 120 അല്ലെങ്കിൽ 130 പ്ലേയേഴ്സിനൊക്കെ കളിക്കാനുള്ളൊരു അവസരം കിട്ടുകയാണ്. അപ്പം ഇത്രയും ഒരു പ്ലേയേഴ്സിൻ്റെ ഒരു ഇൻക്രീസ്, അതായത് 40 പ്ലേയേഴ്സിന് വരെ അധികം കളിക്കാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇപ്പോൾ 14-16 ക്ലബ്ബുകളാണ് റോഡ് മാപ്പിലൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും പ്ലേയേഴ്സിന് നമുക്ക് ഓപ്ഷൻസ് കൂടുകയാണ്. അതായത് നാഷണൽ ടീമിലേക്ക് കോച്ചിന് തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ 77 എന്നുള്ളടത്ത് നിന്ന് അതൊരു 40 പ്ലേയേഴ്സിൻ്റെയും കൂടി ഒരു വർധനം വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഗുണം ചെയ്യും. പിന്നെ ഇത്രയും മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഇത്രയും പ്ലേയേഴ്സിന് കൂടുതൽ അവസരങ്ങൾ കിട്ടും. ഡൊമസ്റ്റിക് കപ്പൊക്കെ വരുന്നത് കൊണ്ട്, പാരലാറ്റിന് നടക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ അവിടെയും കളിച്ച് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള അവസരങ്ങൾ, അങ്ങനെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ ലഭിക്കുന്നത് എന്നുള്ളൊരു കാര്യം എടുത്തു പറയണം. പിന്നെ നമ്മുടെ ഈ ഒരു ക്ലബ്ബ് 12 അല്ലെങ്കിൽ 11 വെച്ച് ലിമിറ്റായി പോകാതെ 16 ടീമുകളൊക്കെ ആയിക്കഴിഞ്ഞാൽ, ഇപ്പം ലീഗ് ഓപ്പൺ ആകുകയാണ്, അതായത് പ്രൊമോഷൻ എന്ന് പറയുന്ന സിസ്റ്റം വരികയാണെന്നുണ്ടെങ്കിൽ, ഏത് റീജിയനിൽ നിന്നാണ് ഒരു ക്ലബ്ബ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്കറിയാം ഇന്ത്യൻ സൂപ്പർ ലീഗ് തുടങ്ങിയതിന് ശേഷമാണ് ചെന്നൈയിൽ ഇത്രത്തോളം ഒരു ഫുട്ബോൾ പ്രചാരമൊക്കെ വന്നത്. കാരണം അതുവരെ അങ്ങനെ ഒരു ക്ലബ്സ് കാര്യമായിട്ടുള്ള ഒരു ലെവലിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ജംഷഡ്പൂരിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല സപ്പോർട്ടേഴ്സാണ് അവിടെ ഉള്ളത്, ഒഡീഷയിൽ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് പറയാം. അതേപോലെ തന്നെ ഇപ്പോൾ ഐ ലീഗിൽ നിന്നിപ്പം ഒരു റിയൽ കാശ്മീർ വരുന്നു, അല്ലെങ്കിൽ നോർത്ത് സൈഡിൽ നിന്ന് ഏതെങ്കിലും പഞ്ചാബിൽ നിന്നോ അങ്ങനെയുള്ള സ്റ്റേറ്റിൽ നിന്ന് വരുമ്പോഴത്തേക്കും അവിടെയും അവരുടെ ക്ലബിനെ വാച്ച് ചെയ്യാൻ അവർ ശ്രദ്ധിക്കപ്പെടും. അതുപോലെ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ശ്രദ്ധിക്കപ്പെടും, നാഷണൽ ടീമിൻ്റെ മാച്ചസ് ശ്രദ്ധിക്കപ്പെടും. അങ്ങനെ ഇന്ത്യൻ ഫുട്ബോളിന് കൂടുതലൊരു വിസിബിലിറ്റി, പോപ്പുലാരിറ്റി കിട്ടാൻ തീർച്ചയായിട്ടും കൂടുതൽ ക്ലബ്ബുകൾ വരുന്നത് സഹായിക്കും. അതുപോലെ തന്നെ ഈ ഒരു പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്കൊരു കൂടുതൽ പ്ലേയേഴ്സോ ഓപ്ഷൻസ് വരും. എല്ലാ റീജിയനിൽ നിന്നും, ഒരു പർട്ടിക്കുലർ റീജിയനിൽ നിന്നേലും മാറ്റി എല്ലാ റീജിയനിൽ നിന്നും ഇന്ത്യൻ പ്ലേയേഴ്സ് എന്ന് പറയുന്നൊരു കാര്യം സജ്ജവും. അപ്പം കൂടുതൽ ക്ലബ്ബുകൾ വരിക എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ സമയത്തും കൂടുതൽ മാച്ചസ് കിട്ടും, കൂടുതൽ ഓപ്ഷൻസ്, പ്ലേയേഴ്സിന് കൂടുതൽ അവസരങ്ങൾ കിട്ടും. അങ്ങനെ ഒരുപാട് പോപ്പുലാരിറ്റിക്കും എല്ലാം കാരണമാകുന്ന ഒരു ഫാക്ടറാണ് കൂടുതൽ ക്ലബ്ബുകൾ വരിക. അതിന് കൂടുതൽ നമ്മുടെ ലീഗ് ഇനി മുതൽ ഓപ്പൺ ആണ്, അപ്പം അതിന് വേണ്ടി തന്നെയാണ് നമ്മുടെ ലീഗ് സജ്ജമാകേണ്ടത്. അപ്പോൾ ലോങ് സീസൺ കിട്ടും, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമന്റ് ചെയ്ത് വീഷ്മലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയും അവിടെ നിന്ന് ചെയ്യാൻ സനിയാണ്.